വടാനംകുറിശ്ശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഇത്തവണയും നെൽകൃഷിക്ക് തുടക്കമായി. കൃഷിയിലെ നടീൽ ഉത്സവം മുഹമ്മദ് മൂസിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശ്ശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാടത്തു നിന്നും പാടത്തിലേക്ക് എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ എംഎൽഎ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് കടുത്ത പട്ടിണിയിലേക്ക് പോകുന്ന സമയത്താണ് കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം നടത്തുന്ന ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് ഹരിത വിപ്ലവം നടന്നുകൊണ്ട് പട്ടിണിയില്ലാത്ത രീതിയിലേക്ക് ഒരു പരിധിവരെ നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞത്. എം എസ് സ്വാമിനാഥൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ നടീൽ ഉത്സവം നടക്കുകയാണ്. നമ്മുടെ വാടനാംകുറിശ്ശി സ്കൂളിലെ കുട്ടികൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ഇവിടെ നടീൽ ഉത്സവം നടക്കുമ്പോൾ പാടത്ത് നിന്ന് പാഠം അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് മണ്ണിനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, നെല്ലിനെക്കുറിച്ച്, ചേറിനെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ചൊക്കെ അറിയുക, നേരിട്ടറിയുക, അതിൻ്റെയൊക്കെ ഭാഗമാവുക, അതിലൂടെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല തലമുറയായി വളരാനുള്ള വലിയൊരു അവസരമാണ് നമ്മുടെ സ്കൂള് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. വാടാനംകുറിശ്ശി അശ്വതി പാടശേഖരത്തിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. നേച്ചർ ക്ലബിലെ 200 കുട്ടികളാണ് കൃഷി പ്രവൃത്തികളിൽ സജീവമാകുന്നത്. നടീൽ ഉത്സവ ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപിക എം ഗീത, പി ടി പ്രസിഡന്റ് കെ അശോകൻ, പ്രിൻസിപ്പൽ ബീന, കാർഷിക ക്ലബ് കൺവീനർ എം കെ ഷിജി, ഇ ബാലൻ, കെ പരമേശ്വരൻ, പി സൗമ്യ, പി നീന, ജി അംബിക, ഷാനിബ, മോഹനൻ, മണികണ്ഠൻ, കെ സി ദിവ്യ തുടങ്ങിയവരും പങ്കെടുത്തു. പൊന്മണി വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അശ്വതി പാടശേഖരത്തിലെ 1 ഏക്കറിലാണ് കൃഷി ഇറക്കുന്നത്.